ഹലോ, ഹാപ്പി ഹോം മേക്കറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ടുള്ള, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് ഫ്രൈഡ് റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ. അപ്പം നമുക്കിനി ബീഫ് ഫ്രൈ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ബീഫാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. ഒരൽപ്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിലോട്ട് 1/4 ടീസ്പൂണോളം ഗരം മസാലയാണ് പൊടിച്ചത് ചേർത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, എരിവും ഉപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് ഒരൽപ്പം വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ചു മതി. ഏകദേശം 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് വയ്ക്കണം. നന്നായിട്ട് യോജിപ്പിക്കണം കേട്ടോ. നിങ്ങൾക്ക് കൈ വെച്ചിട്ട് വേണമെങ്കിൽ യോജിപ്പിക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇനി ഞാനിതിലോട്ട് 1 സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് പ്രത്യേകിച്ച് സൈസും വലിപ്പമൊന്നുമില്ല, 1 സവാള ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് എണ്ണമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതാ 1 ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1 ഉണ്ട വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും അരിഞ്ഞ് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമ്മൾ കുക്കറിൽ വിസിലടിക്കുമ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിക്കോളും. നമ്മൾ ചെറുതാക്കി അരിയേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്കിതിലോട്ട് 1 ചെറിയ തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എൻ്റെ വലിയ തക്കാളി ആയതുകൊണ്ട് ഞാൻ പകുതി മാത്രമേ ചേർക്കുന്നുള്ളൂ. അതും നമുക്കിതിലോട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരൽപ്പം വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേവിക്കാൻ വയ്ക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മുടെ ഇഞ്ചിയും ഉള്ളിയും ബീഫും ഒക്കെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് വേവിക്കാം. 4 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പം ഞാനിത് പ്രഷർ കുക്കർ അടച്ചു. അപ്പം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 4 വിസിൽ വന്നതിന് ശേഷം തുറന്ന് നോക്കാം കേട്ടോ. അപ്പം നമ്മുടെ ബീഫ് ഇവിടെ 6 വിസിൽ വന്നിട്ടുണ്ട്. ഞാൻ 4 വിസിൽ കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ വെന്തിട്ടില്ലായിരുന്നു. അപ്പം നമ്മൾ 6 വിസിൽ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മുടെ ബീഫിവിടെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്യുന്ന കാരണം കൊണ്ട് ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. ഇനി നമുക്ക് ബീഫ് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ഫ്രൈയിങ് പാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് ചൂടായിക്കോട്ടെ. അപ്പം നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 അല്പം വേപ്പില ഇട്ട് കൊടുത്തു. 1 അല്പം കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു നിറം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ, ഒരു നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചേക്കുന്ന ബീഫ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഈ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരുന്ന വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ.
ഇപ്പം നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് വറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇത് നന്നായി വറ്റിച്ചെടുത്ത് ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. നന്നായി വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിപ്പോണം. ഇപ്പം ദാ നമ്മുടെ ബീഫിലെ വെള്ളമൊക്കെ നല്ലോണം വറ്റിയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ദാ ഒരൽപ്പം കുരുമുളകും ഒരൽപ്പം പെരിഞ്ചീരകവും വേപ്പിലയും കൂടെ ഒന്ന് ചതച്ചിട്ട് ഇടാൻ പോവാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ മെയിൻ ഫ്ലേവറായിട്ട് വരുന്നത്. നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ, നല്ല ടേസ്റ്റാണ്. ഇനി ഇത് നമുക്ക് ഒന്നും കൂടെ നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് എടുക്കണം. ഇപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു. ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.